نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപദേശത്തോട് നീതി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും ചില നാളുകളിലായി ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടും കേട്ടും വായിച്ചും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്ന് ആ വാർത്തകളെ നോക്കിക്കാണുമ്പോൾ ഏറെ വലിയ അപകടങ്ങൾ ഭാവിയിൽ മുസ്ലിം സമൂഹത്തിന് നേരിടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ആദർശം ലോകത്ത് പ്രബോധനം ചെയ്യുവാൻ തുടങ്ങിയ അന്നു മുതൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ ആ പ്രവാചകനെ നിന്ദിക്കുവാനും അപഹസിക്കുവാനും പരിഹസിക്കുവാനും ഒന്നിനു പുറകെ ഒന്നായി ഇറങ്ങിത്തിരിക്കുകയും ആ ആളുകളൊക്കെ തന്നെ നബിയുടെ വ്യക്തിത്വത്തെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാന്യമായ സ്വഭാവത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള വാർത്തകളും പടച്ചുണ്ടാക്കിയത് നമ്മൾ കാണുകയും അറിയുകയും ചെയ്തവരാണ്. സമീപകാലത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനം നമ്മൾ കേൾക്കുകയും അതിനെക്കുറിച്ചുള്ള വ്യക്തതയ്ക്കു വേണ്ടി നമ്മൾ പല രൂപത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തവരാണ്. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് സൂഫികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് വളരെ വിദൂരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ കക്ഷികളാണ്
യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വക്താക്കളെന്നും ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളെന്നും പറഞ്ഞ് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നടത്തിയ സമ്മേളനത്തിൽ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ തന്നെ അതിനെ അഭിസംബോധന ചെയ്ത് നിങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളെന്ന് പ്രഖ്യാപിക്കുകയും മാത്രമല്ല കേരളത്തിൽ ഖബർ വ്യവസായത്തിന് വളരെ വ്യാപകമായ രൂപത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആ വേദിയിൽ കയറി അവർക്ക് അതിനുള്ള എല്ലാവിധ ഒത്താശകളും ആശംസകളും നേരുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ പത്രത്തിലൂടെ വായിച്ചവരാണ്. സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തെ വേറെ ഏതെങ്കിലും വിഭാഗങ്ങളാണ് കടന്നാക്രമിക്കുന്നത് എങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനും അതിനുവേണ്ടി വർത്തമാനങ്ങൾ പറയുവാനും മനസ്സാക്ഷിയുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ചിറങ്ങി വരും. പക്ഷെ ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കളെന്ന് വ്യക്തമായും പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം, ഇസ്ലാമിന്റെ ശത്രുക്കളെന്ന് മുസ്ലിം സമൂഹം ഒന്നാകെ വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിന്റെ വേദിയിൽ കയറി നിങ്ങളാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുകയും ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങൾ പരസ്പരം ഉണ്ടായിത്തീരുന്ന ഒരു വൈരത്തെയും അതുമൂലം ഉണ്ടായിത്തീരുന്ന ഒരു ഭിന്നിപ്പിനെയും രാഷ്ട്രീയമായി മുതലെടുക്കുവാനാണ് അത്തരം ചില രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാർ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് എന്ന് പക്വതയുള്ള നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതേപോലെ തന്നെ തങ്ങൾ പാരമ്പര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പാരമ്പര്യം അവകാശപ്പെടുന്ന ചില ആളുകൾ ഒരു ആൾദൈവം നടത്തിയതായ സദസ്സിൽ കയറി ചെല്ലുകയും ഞാനാണ് ലോകത്തെ പടച്ചത്, എന്റെ മാർഗത്തിലൂടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശാരീരികവും മാനസികവും പാരിത്രികവുമായ മോക്ഷം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇസ്ലാമിന്റെ പരിപൂർണമായ ആദർശത്തെയും മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും ചെയ്ത ഒരു മനുഷ്യന്റെ വേദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പാരമ്പര്യം അവകാശപ്പെടുന്ന തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കടന്നു ചെല്ലുകയും അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കുകയും ആശംസ അർപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ഖുർആൻ വിശദീകരിക്കുന്ന ഒരായത്തോടി അദ്ദേഹത്തെ ആശംസിച്ചിറങ്ങി വരികയും ചെയ്യുമ്പോൾ ഇവരെല്ലാം ആഗ്രഹിക്കുന്ന ഭൗതികമായ ചില താല്പര്യങ്ങളെ മുസ്ലിങ്ങളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമുക്കറിയാം മുസ്ലിം സംഘടനകൾക്ക് നേതൃത്വം വഹിക്കുന്ന ചില ആളുകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെയും മക്കളുടെയും മാതാപിതാക്കളുടെയും കാര്യങ്ങൾ കൃത്യമായി നോക്കി പരിപാലിച്ച് അടുത്ത തലമുറയെ മനോഹരമായി ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ വളർത്തി വലുതാക്കി കൊണ്ടുവരേണ്ടുന്നതായ സ്ത്രീകൾ പുറത്തേക്കിറങ്ങണമെന്നും അവർ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് ഇറങ്ങണമെന്നും കക്ഷി രാഷ്ട്രീയത്തിന് വ്യത്യാസമായി നേതൃപാടവത്തിലേക്ക് കടന്നുവരണമെന്നും സ്ഥാനാർത്ഥികളാകണമെന്നും അങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ ഇസ്സത്ത് ഉയർത്തുകയും ചെയ്യണമെന്ന രൂപത്തിൽ ചില കക്ഷികൾ പത്രമാധ്യമങ്ങളിലൂടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങളും അതിനെ അനുകൂലിക്കുന്നവരാണ് എന്ന രൂപത്തിൽ മറ്റു ചില സംഘടനാ നേതാക്കന്മാരും ഇറങ്ങി വന്നു. എന്താ ഇവർ പറഞ്ഞത്? സ്ത്രീ ശാക്തീകരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, സ്ത്രീകളെ ശക്തിപ്പെടുത്തലാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉദ്ദേശം എന്ന് പറയുക മാത്രമല്ല അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ സ്ത്രീ സംഘടനകൾ രംഗപ്രവേശനം ചെയ്യുകയും മനുഷ്യന്മാരെ എല്ലാവരെയും സംസ്കരിക്കുവാൻ ഇതാ സ്ത്രീകൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ചില വർത്തമാനങ്ങളും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും അതേപോലെ തന്നെ അതാത് വിഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളിലൂടെയും നമ്മൾ വായിക്കുകയുണ്ടായി. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരൽപ്പം ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ ഇതിലെല്ലാം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് വ്യക്തമായ രൂപത്തിൽ അറിയേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ കാര്യങ്ങളെ നമ്മൾ ഓരോരുത്തരും നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. സ്ത്രീ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വതആലയാണല്ലോ സൃഷ്ടിച്ചത്. ആ സ്ത്രീ സമൂഹത്തിന്റെ ന്യൂനതകളും പോരായ്മകളും കഴിവുകളും മികവുകളും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വതആലക്കാണ് കൃത്യമായ രൂപത്തിൽ അറിയുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത്. അതുകൊണ്ട് റബ്ബ് അവർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങളും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ടുന്ന നിയമങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിലൂടെയും എല്ലാം വ്യക്തമായ രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നൽകാത്ത എന്ത് ശക്തി, അള്ളാഹു നൽകാത്ത എന്ത് കഴിവ്, അള്ളാഹു നൽകാത്ത എന്ത് ശാക്തീകരണമാണ് ഈ മനുഷ്യർക്ക് ആ സ്ത്രീകൾക്ക് നൽകുവാൻ സാധിക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് മുസ്ലിമായ നമ്മൾ ഓരോരുത്തരും തിരിച്ചു ചോദിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനത്തിലേക്ക് മനുഷ്യന്മാർ കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്.
അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ള പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനത്തിന്റെ അടയാളമായി കൊണ്ട് അറിവിനെ ഉയർത്തുമെന്ന് പറഞ്ഞല്ലോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ദാസന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ആ അറിവിനെ ഊരിയെടുക്കുകയല്ല അല്ലാഹു ചെയ്യുന്നത്. ഒരാൾക്കുള്ള അറിവിനെ അല്ലാഹു അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കുകയല്ല ചെയ്യുന്നത്. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അറിവിനെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ പിടിച്ചെടുക്കും എന്നുള്ളതാണ് അറിവ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രദേശത്ത് ഖുർആനും സുന്നത്തും അറിയുന്ന ഒരാളുണ്ട് എങ്കിൽ അയാളുടെ മരണത്തോടെ ആ പ്രദേശത്തിന് ലഭിക്കാനിരുന്ന അനുഗ്രഹങ്ങളെ അറിവിനെ അല്ലാഹു പിടിച്ചെടുക്കുമെന്ന് റസൂലുള്ള പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞു, ഹത്താ ഇദാ ലം യബ്ഖാ ആലിമുൻ, ഒരൊറ്റ പണ്ഡിതനും ഒരൊറ്റ അറിവുള്ളവനും അവശേഷിക്കാതാകുന്നതുവരെ അല്ലാഹു ഈ ചര്യ തുടർന്നു കൊണ്ടിരിക്കും. ഇത്തഖദ അന്നാസു റുഊസൻ ജുഹാല, അവസാനം ജനങ്ങൾ വിഡ്ഢികളായ വിവരം കെട്ട ജാഹിലുകളെ നേതാക്കന്മാരായി തെരഞ്ഞെടുക്കും. ഫസുഇലു ഫഅഫ്തൌ, എന്നിട്ട് ആ തെരഞ്ഞെടുക്കപ്പെട്ട വിവരം കെട്ട ആളുകളോട് സാധാരണക്കാരായ ആളുകൾ ചെന്ന് ദീനിന്റെ കാര്യങ്ങൾ ചോദിക്കും. ഫഅഫ്തൌ ബിഗൈരി ഇൽമിൻ, യാതൊരു വിവരവുമില്ലാതെ അവർ ആ ചോദിക്കുന്ന ആളുകൾക്ക് ഫത്വ കൊടുക്കുകയും ചെയ്യും. സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിലേക്ക് പത്ത് പുരുഷന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇറങ്ങി അവരോട് ചിരിച്ച് കളിച്ചുല്ലസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? സാധിക്കുമെന്ന് ഫത്വ കൊടുക്കും. അതേപോലെ തന്നെ വീട്ടിന്റെ അകത്തളങ്ങളിൽ തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കിയിരിക്കേണ്ട പെണ്ണ് പുറത്തേക്കിറങ്ങി അന്യ പുരുഷന്മാരുടെ അന്യയാളുകൾക്കിടയിലൂടെ തീർത്തും രസിച്ചുല്ലസിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുമോ? അതിന് ഇസ്ലാം എന്ത് അനുവാദം നൽകുന്നു എന്ന് ചോദിച്ചാൽ അതിനനുവാദം നൽകിക്കൊണ്ട് വിവരം കെട്ട നേതാക്കന്മാർ ഇറങ്ങി വരും എന്ന് റസൂലുള്ള ഓർമ്മപ്പെടുത്തി. മാത്രമല്ല അവർ സ്വയം പിഴയ്ക്കും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്തു. ഇതല്ലാണ്ട് റസൂലിന്റെ ഒരു പ്രവചനമാണ്. ലോകാവസാനമാകുമ്പോൾ മുസ്ലിം സമൂഹം നേരിടാനിരിക്കുന്ന ഭയാനകമായ ഒരു കാര്യത്തെ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള ഓർമ്മപ്പെടുത്തി. അഥവാ അറിവുള്ളവർ മരണപ്പെടുന്നതിലൂടെ അറിവില്ലാത്ത ആളുകളെ ജനങ്ങൾ നേതാക്കന്മാരായി തെരഞ്ഞെടുക്കും. അവരാ വിവരം കെട്ട രൂപത്തിൽ എന്തൊക്കെ പറയുന്നുവോ അതിനനുസരിച്ച് അതിനെ അനുധാവനം ചെയ്യുന്ന അതിനെ പിൻപറ്റുന്ന ആളുകൾ മുന്നോട്ട് പോവുകയും ചെയ്ത് സ്വയം പിഴയ്ക്കുന്ന നേതാക്കന്മാരും പിഴപ്പിക്കുന്ന അനുയായികളുമാകുന്ന ഒരു സമൂഹം ഇവിടെ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചാണ് കടന്നുപോയത്. അതുകൊണ്ട് ഈ പ്രവചനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ചില ചിന്തകൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിം സ്ത്രീയുടെ ബാധ്യതയെ കുറിച്ച്, ഉത്തരവാദിത്വത്തെ കുറിച്ച്, എന്തെല്ലാം കാര്യങ്ങളാണ് പാലിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്, ഒരു പെണ്ണ് ഏറ്റവും നല്ല പെണ്ണാണ് എന്ന് തിരിച്ചറിയുവാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് റസൂലുള്ള കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലൈസ ദക്കറു കൽ ഉൻത, ഒരു പുരുഷൻ ഒരു പെണ്ണിനെ പോലെയല്ല, അഥവാ സ്ത്രീയും പുരുഷനും ഒരിക്കലും തുല്യരല്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. പുരുഷൻ ഒരിക്കലും സ്ത്രീയെ പോലെയാകുവാനും സ്ത്രീക്കൊരിക്കലും പുരുഷനെ പോലെയാകുവാനും സാധിക്കുകയില്ല എന്ന് ഈ വിശുദ്ധ ഖുർആന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി, വഖർന ഫീ ബുയൂതികുന്ന ഫലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാം. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. പെണ്ണുങ്ങളോട് നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകൾക്കകത്തു അടങ്ങി ഒതുങ്ങി കഴിയണം. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാം, ആദ്യകാല ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത് പോലെ സൗന്ദര്യ പ്രദർശനവുമായി നിങ്ങൾ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് സ്ത്രീകളെയാണ്. അഥവാ സൗന്ദര്യം സ്വീകരിച്ചുകൊണ്ട് സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണങ്ങളും അതേപോലെ നടപ്പും ശീലങ്ങളുമായി കൊണ്ട് ഒരിക്കലും നിങ്ങൾ അന്യരുടെ ഇടയിലേക്ക് ഇറങ്ങരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. വീടുകൾക്കകത്ത് അടങ്ങി ഒതുങ്ങി കഴിയണമെന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമായി ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കുകയാണ്. എന്നാൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പെണ്ണ് പുറത്തേക്ക് ഇറങ്ങണം എന്ന് ഏതെങ്കിലും ഒരാൾ വിളിച്ചു പറയുമ്പോഴേക്കും അതിന്റെ അവകാശവാദം ഏറ്റെടുക്കുവാൻ ചില ആളുകൾ രംഗത്തേക്ക് വരികയാണ്. നിങ്ങളല്ലാതെ ആദ്യം പറഞ്ഞത് ഞങ്ങളാണ്, അതിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങളും വിഷമങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗപ്രവേശനവും ചെയ്യുകയാണ്. ഒരിക്കലും ഇത്
പോലും മുസ്ലിം സമൂഹത്തിന് ഗുണകരമല്ല. ഇന്നും നമ്മൾ പത്രത്തിൽ വായിച്ചു, ഏതാനും ദിവസങ്ങളുമായി നമ്മൾ പത്രത്തിൽ വായിച്ചു, ഒരു പെണ്ണിന് വീടിന്റെ അകത്തുപോലും ഒറ്റക്കിരിക്കാൻ പറ്റാത്ത ഭയാനകമായ ഒരന്തരീക്ഷമാണ് ഇന്ന് നമുക്കിടയിലുള്ളത് എങ്കിൽ 38 മുറിവുകൾ ഏറ്റുകൊണ്ട് ഒരു പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എങ്കിൽ മാത്രമല്ല ഇന്നും ഇന്നുപോലും നമ്മൾ പത്രത്തിലൂടെ വായിച്ചത് അത്തരം വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പെണ്ണ് വീട്ടിൽ സുരക്ഷിതയല്ല എങ്കിൽ അന്യ പുരുഷന്മാർക്കിടയിൽ നിന്നുകൊണ്ട് മറ്റുള്ള അന്യരായ ആളുകളുടെ വീട്ടിലേക്കും തൊഴിൽശാലകളിലേക്കും തൊഴിൽ സ്ഥലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ച് ചെന്നുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുമ്പോൾ എവിടെയാണ് ഇതിൽ ഇസ്ലാമിന്റെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തു ഔറ, ഒരു പെണ്ണ് അവൾ ഒന്നാകെ ഔറത്താണ്, മറയ്ക്കപ്പെടേണ്ടതാണ്, ഒന്നാകെ അവൾ മറയ്ക്കപ്പെടേണ്ട സൗന്ദര്യം തന്നെയാണ് എന്ന് റസൂൽ പറഞ്ഞു. ഫൈദാ ഖറജത്ത്, അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇസ്തസ്റഫഹ ശൈത്താൻ, പിശാച് മറ്റുള്ളവരുടെ കണ്ണുകളെ അവളിലേക്ക് മെല്ലെ മെല്ലെ എത്തിക്കും. മറ്റുള്ള ആളുകളുടെ കണ്ണുകളെ ശൈത്താൻ ആ പെണ്ണിന്റെ നേരേക്ക് നോക്കിപ്പിക്കും, അവളുടെ മുഖത്തേക്ക്, നഗ്നമായ ശരീരഭാഗങ്ങളിലേക്ക്, അവളുടെ നടപ്പിലേക്ക്. അങ്ങനെ പിശാച് അവളിലേക്ക്, മറ്റുള്ളവരുടെ നോട്ടം അവളിലേക്ക് തിരിച്ചുവിടും. എന്നിട്ട് പറഞ്ഞു, അഖ്റബു മാ തകൂനു മിൻ റബ്ബിഹ, അവൾ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയം, ഇദാ ഇദാ ഹിയ ഫീ ഖഅരി ബൈതിഹ, അവൾ അവളുടെ വീട്ടിലിരിക്കുമ്പോഴാണ്. ഒരു പെണ്ണ് തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് പുറത്തോടെ അലഞ്ഞു നടക്കുമ്പോഴോ അന്യർക്കിടയിലൂടെ ഉല്ലസിക്കുമ്പോഴോ അല്ല, തന്റെ വീട്ടിന്റെ അകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുമ്പോഴാണ് ഒരു പെണ്ണ് തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇതേപോലെ റബ്ബിന്റെ അടുത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം, റബ്ബിലേക്ക് ഏറ്റവും അടുത്തിരിക്കണം എന്ന് പറഞ്ഞ് മുസ്ലിം സമൂഹം മാന്യമായി അന്തസ് നൽകി, ആത്മാഭിമാനം നൽകി, ഒരുപാട് പ്രതാപം നൽകി കണ്ടിരുന്ന ഒരു സമൂഹത്തെ ഇതാ പുറത്തേക്ക് ഇറങ്ങുവാൻ, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുവാൻ, നേതൃത്വം വഹിക്കുവാൻ, നൂറാളുകൾക്കിടയിലേക്ക് ഒരു പെണ്ണ് എന്ന നിലയ്ക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി ഇതാ ആളുകൾ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മുസ്ലിം സമൂഹത്തിലെ ഉമ്മമാരെ, സഹോദരിമാരെ, പെൺമക്കളെ, നമ്മൾ തിരിച്ചറിയുക, ഇതല്ല നമ്മുടെ ഉത്തരവാദിത്തം, ഇതല്ല നമ്മുടെ മേൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ബാധ്യതകൾ. സമൂഹത്തെ നന്നാക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ കൈപിടിക്കുക എന്നുള്ളതല്ല, മറിച്ച് സ്വന്തം മക്കളെ നന്നാക്കിയെടുക്കുക, ഒരു കുടുംബ അന്തരീക്ഷത്തിൽ ആ കുടുംബം ഇസ്ലാമിക അന്തരീക്ഷമാക്കി മാറ്റിയെടുക്കാൻ ഒരു പെണ്ണ് കഠിനമായും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാം വളരെ ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആ പെണ്ണ് നടക്കേണ്ടത് എങ്ങനെയാണ് എന്നും വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ് എന്നും, ശബ്ദമുയർത്തണമെങ്കിൽ എത്രമാത്രം ഉയർത്താമെന്നുള്ളതും, ആരോടൊക്കെ സംസാരിക്കാമെന്നുള്ളതും, സുഗന്ധം ഉപയോഗിക്കാൻ പാടുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരുടെ മുന്നിലാണ് എന്നും, അലങ്കാരം സ്വീകരിക്കാൻ പാടുണ്ടോ പാടുണ്ട് എങ്കിൽ അത് ആരുടെ മുന്നിലാണെന്നൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും താക്കീതുകളും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട് ഇസ്ലാമിക പ്രമാണത്തിൽ. അതുകൊണ്ട് ഈ പ്രമാണങ്ങളെ ഏതെങ്കിലും ഭൗതികമായ താല്പര്യത്തിന്റെ പേരിൽ ഒരാളത് പറയുമ്പോ ഞാനതിനൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്തിരിപ്പനാകില്ലേ? ഞാൻ പിന്തിരിപ്പനാവും. മാത്രമല്ല ഈ ആധുനിക ലോക ജനതയ്ക്ക് യോജിച്ച നിലപാട് പറയാൻ ഇന്ന ഇന്ന ആളുകൾക്ക് കഴിവില്ല എന്നുള്ളത് പത്രമാധ്യമങ്ങൾ വാർത്ത എഴുതുമ്പോൾ എന്റെ പേരോ എന്റെ സംഘടനയുടെ പേരോ വരുമോ എന്ന പേടി കാരണത്താൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ചാനലുകൾക്ക് മുന്നിലേക്ക് ചെല്ലുമ്പോൾ മുസ്ലിം സ്ത്രീയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ബാധ്യതയെക്കുറിച്ചും കരുതി കൂട്ടിയവർ മറന്നുപോകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്ത്രീ ആരാണ് എന്ന് പറഞ്ഞു തന്നു. ഖൈറുൻ നിസാ, ഏറ്റവും നല്ല പെണ്ണാരാണ്? റസൂലുള്ള പറയുകയാണ്, ഇദാ നളർത ഇലൈഹ, നീ അവളിലേക്ക് നോക്കുകയാണെങ്കിൽ, സർറത്തിക്ക, നിന്നെ അവൾ സന്തോഷിപ്പിക്കും. നീ അവളിലേക്ക് നോക്കിയാൽ നിന്നെ അവൾ സന്തോഷിപ്പിക്കും. നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകമാണ്, ഭർത്താവേ നീ നിന്റെ ഭാര്യയുടെ നേരെ നോക്കുകയാണെങ്കിൽ അവളുടെ ചിരി, അവളുടെ പെരുമാറ്റം, അവളുടെ കൊഞ്ചൽ കുടയൽ വസ്ത്രധാരണം എല്ലാം അത് നിന്നെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. വഹിദാ അമർത്തഹ, നീ അവളോട് കൽപ്പിക്കുകയാണെങ്കിൽ, അതാഅത്തുക, അവൾ നിന്നെ അനുസരിക്കും. നീ അവളോട് കൽപ്പിച്ചാൽ അവൾ നിന്നെ അനുസരിക്കും. നല്ല പെണ്ണിന്റെ അടയാളം അള്ളാന്റെ റസൂല് എണ്ണി എണ്ണി പറയുകയാണ്, വൈദാ ഗിബ്ത അൻഹാ, നീ അവളിൽ നിന്ന് മറഞ്ഞാൽ, നിന്റെ ജോലി ആവശ്യാർത്ഥോ വരുമാന മാർഗം നേടിയ നീ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഹഫിളത്തുക ഫീ മാലിക വനഫ്സിഹ, അവളുടെ ശരീരത്തെയും നിന്റെ സമ്പത്തിനെയും നിനക്ക് വേണ്ടി അവൾ സംരക്ഷിക്കും.
നല്ല പെണ്ണിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നീ അവളെ നോക്കിയാൽ നിന്നെ അവൾ സന്തോഷിപ്പിക്കും. നോക്കൂ, ഇത് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് പെണ്ണിറങ്ങും, ഭർത്താവ് വീട്ടിലേക്ക് വന്നാലും പെണ്ണ് വരൂല, മക്കൾ പോണതിന് മുന്നേ ഉമ്മ പോകുന്നു, മക്കൾ തിരിച്ചു വന്നാലും ഉമ്മ വരാതിരിക്കുന്നു, ഉമ്മ നാട്ടിലെ കാര്യക്ഷേമ പ്രവർത്തനത്തിലാണ് എന്ന് പറയുന്ന ഒരു ഗതികേടല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്ന മുസ്ലിം സ്ത്രീക്കുള്ളത്. മറിച്ച് തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന, തന്റെ ഭർത്താവിന് ആഹ്ലാദം നൽകുന്ന, തന്റെ ഭർത്താവിന് കുളിരും ആശ്വാസവും നൽകുന്ന ഒരു പെണ്ണായിട്ടാണ് ഇസ്ലാം പെണ്ണിനെ പരിചയപ്പെടുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അതുകൊണ്ട് നീ അവളിലേക്ക് നോക്കിയാൽ നിന്നെ അവൾ സന്തോഷിപ്പിക്കും, നീ അവളോട് കൽപ്പിച്ചാൽ ആ കൽപ്പന അവൾ പാലിക്കും, അനുസരിക്കും, നീ അവളുടെ അടുക്കലില്ലാതിരുന്നാൽ അവളുടെ ശരീരം നിനക്ക് വേണ്ടി സംരക്ഷിക്കും. എങ്ങനെ? മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാതെ, നിനക്ക് വേണ്ടി സംരക്ഷിക്കും, നിന്റെ സമ്പത്ത് ദൂർത്തുപയോഗിക്കാതെ അവൾ സംരക്ഷിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, നിസാഉക്കും നിങ്ങളുടെ പെണ്ണുങ്ങൾ, മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരിൽപ്പെട്ട നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ ആരാണെന്ന് അറിയേണ്ടതില്ലേ? സ്വർഗക്കാരിൽപ്പെട്ട നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ ആരൊക്കെയാണ്? അൽ വദൂദ്, ഏറെ സ്നേഹിക്കുവാൻ കഴിയുന്നവൾ, തന്റെ ഭർത്താവിനെ തന്റെ മക്കളെ ഒക്കെ ഏറെ ഏറെ പ്രിയപ്പെട്ടതായി സ്നേഹിക്കാൻ കഴിയുന്നവരാണ് സ്വർഗാവകാശികളായ പെണ്ണുങ്ങൾ. അൽ വലൂദ്, ധാരാളമായി പ്രസവിക്കുന്നവൾ, ഒന്നാമത്തെ ഗർഭം ചുമക്കുമ്പോൾ തന്നെ ഇനി ഉണ്ടാവില്ല കേട്ടോ എന്ന് കരാർ ഭർത്താവിനോട് വാങ്ങുന്നവളല്ല, രണ്ടാമത്തെ ഗർഭമാകുമ്പോൾ തന്നെ ഇനി ഇല്ലാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ അടുക്കൽ കരാർ വാങ്ങുന്നവരല്ല. മറിച്ച് അല്ലാന്റെ റസൂലിന്റെ കൽപ്പന കേട്ടുകൊണ്ട് നിങ്ങൾ ധാരാളമായി പ്രസവിക്കണം കേട്ടോ, കാരണം പരലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികൾ എനിക്കാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ആ സുന്ദരമായ വചനത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത പെണ്ണുങ്ങളാണ് ഏറ്റവും നല്ല പെണ്ണുങ്ങൾ. നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന, ധാരാളം പ്രസവിക്കുന്ന, അതുപോലെ തന്നെ അൽ ഔദ്, ഭർത്താവിന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, ഭർത്താവിന്റെ കാര്യം എന്ന് ചിന്തിച്ച് എന്നാലോചിച്ച് നടക്കുന്ന പെണ്ണാണ് സ്വർഗക്കാരിൽപ്പെട്ട പെണ്ണുങ്ങൾ. ഏത് കാര്യത്തിൽപ്പെട്ടാലും ശരി, തന്റെ ഭർത്താവിന്റെ കാര്യത്തിന് മുൻഗണന, തന്റെ ഭർത്താവിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുൻഗണന, തന്റെ ഭർത്താവിനുള്ള ഓരോ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ മുൻഗണന കാണിക്കുന്ന, ശ്രദ്ധ കാണിക്കുന്ന പെണ്ണുങ്ങൾ അവരാണ് സ്വർഗക്കാരായ പെണ്ണുങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും ആളുകളുടെ മേൽ ചില അധികാരങ്ങളുള്ളവരാണ്. തന്റെ കീഴിലുള്ള എല്ലാവരെ കുറിച്ചും ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞു, വൽ മർആ, ഒരു പെണ്ണ്, ഒരു ഭാര്യ, റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹ, അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ യജമാനത്തിയാണ്. ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ഭർത്താവിന്റെ വീട്ടിലെ, സ്വന്തം വീട്ടിലെ യജമാനത്തിയാണ്. വമസ്ഊലത്തുൻ അൻ റഇയതിഹ, തന്റെ കീഴിൽ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് അവളോട് ചോദിക്കപ്പെടും, നീതി പാലിച്ചിട്ടുണ്ടോ, കൃത്യമായി ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ, ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ആ സ്ത്രീയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കൂ, ഈ വാചകങ്ങളിലൂടെയൊക്കെ ഒരു മുസ്ലിമായ സ്ത്രീയുടെ വ്യക്തിത്വത്തെ കുറിച്ചും അവളുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചും ബാധ്യതയെ കുറിച്ചും വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നതിന് ഇസ്ലാമിന്റെ വിധി എന്താണ് പരിശോധിക്കണം നമ്മൾ ഓരോരുത്തരും. അന്യ പുരുഷന്മാർക്കിടയിൽ നിന്ന് ആ പെണ്ണ് സംസാരിക്കുന്നതിന്റെ വിധി എന്താണ്? അന്യ പുരുഷന്മാർ കേൾക്കുന്നു, അവൾ പ്രസംഗിക്കുകയാണ്, അതിന്റെ ഇസ്ലാമിക വിധി എന്താ? പരിശോധിക്കണം. അതേപോലെ തന്നെ ഭൗതികമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ വിധി എന്താണ്? ഇസ്ലാമിക നിയമങ്ങളും വിധിവിലക്കുകളും പാലിക്കാതെ ഓടിപ്പാഞ്ഞ് നടന്ന് ദുനിയാവിന് വേണ്ടി ഓടിയാൽ ആ പെണ്ണ് പരലോകത്തിൽ സ്വർഗക്കാരിൽ പെടുമോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് നമ്മൾ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ സംഘടനകൾ ഉണ്ടാക്കുകയും സ്ത്രീകളെ സെക്രട്ടറിയും പ്രസിഡന്റാക്കുകയും എന്നിട്ട് പത്രങ്ങളിലൂടെ ഫോട്ടോകളും മൈക്കുകളിലൂടെയും ചാനലുകളുടെയും സംസാരങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ പരിശോധിക്കണം. ഇത് അവൾ പരിശോധിക്കണം, വളരെ വ്യക്തമായി പരിശോധിക്കണം. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ഒരു പെണ്ണിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവൾ കൃത്യമായി 4 ഉത്തരവാദിത്തം നിർവഹിച്ചാൽ മതി. ഒരു പെണ്ണ് സ്വർഗത്തിലെത്തണമെങ്കിൽ 4 ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചാൽ മതി. എന്താണത്? ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് 5 നേരം അവൾ നമസ്കരിക്കുന്നു.
അഞ്ചു നേരത്തെ ഫർള് നമസ്കാരം അവൾ നിർവഹിക്കുന്നു. ഒരു മാസം നോമ്പരിഷ്ഠിക്കുന്നു. തന്റെ നഗ്നത, തന്റെ ഗുഹ്യഭാഗം അവൾ സംരക്ഷിക്കുന്നു. അവളുടെ ഭർത്താവിന്റെ കൽപ്പനകൾ അവൾ അനുസരിക്കുന്നു. നാല് കാര്യങ്ങൾ: അഞ്ചു നേരം നമസ്കരിക്കുക, അതേപോലെ തന്നെ റമദാൻ മാസത്തിൽ നോമ്പരിഷ്ഠിക്കുക, അതുപോലെ തന്നെ തന്റെ സൗന്ദര്യം, തന്റെ ഗുഹ്യഭാഗം അഥവാ മറക്കേണ്ടതായ ഭാഗങ്ങൾ എല്ലാം. മുഖം സൗന്ദര്യമാണെങ്കിൽ അതടക്കം, അതടക്കം തന്റെ ഭർത്താവിന് വേണ്ടി കാത്തു സൂക്ഷിക്കുക, അതുപോലെ തന്നെ തന്റെ ഭർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുക. ഒരു കാര്യം ഭർത്താവ് പറഞ്ഞാൽ അത് അതേപോലെ അനുസരിക്കുക, അത് കൃത്യമായി അപ്പോൾ അതേപോലെ അനുസരിക്കുക. അങ്ങനെ അനുസരിച്ചു കഴിഞ്ഞാൽ ഖീല ലഹാ, അവളോട് പറയപ്പെടും, ഉദ്ഖുലി അൽജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഇതി, നീ ഏത് കവാടത്തിലൂടെ ഉദ്ദേശിക്കുന്നുവോ, സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ അതിലേതിലൂടെ നീ ഉദ്ദേശിക്കുന്നു ആ കവാടത്തിലൂടെ നിനക്ക് പ്രവേശിക്കാം. സ്വർഗത്തിന്റെ എട്ട് കവാടത്തിൽ ഏതിൽ കൂടി വേണമെങ്കിലും പെണ്ണെ നിനക്ക് പ്രവേശിക്കാം എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്ന പെണ്ണിന്റെ സ്വഭാവം എന്താ? നാല് ഗുണങ്ങൾ, പ്രത്യേകതകൾ എന്താ? അഞ്ചു നേരം നമസ്കരിക്കുന്ന, ഒരു മാസം നോമ്പനുഷ്ഠിക്കുന്ന, അതേപോലെ തന്നെ തന്റെ ഭർത്താവിന് വേണ്ടി തന്റെ സൗന്ദര്യത്തെ കാത്തു സൂക്ഷിക്കുന്ന, തന്റെ ഭർത്താവിന്റെ കൽപ്പനകൾ അതേപോലെ അനുസരിക്കുന്ന പെണ്ണ്, അവൾക്ക് സ്വർഗത്തിലെ എട്ട് കവാടത്തിൽ ഏതിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ, മക്കൾ, പെൺമക്കൾ ഇതിലേത് ഈ ഗണത്തിൽ വരുമോ പരിശോധിക്ക്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ സന്തോഷ വർത്തമാനത്തിൽ നമ്മുടെ ഭാര്യ പെടുമോ, നമ്മുടെ പെൺമക്കൾ പെടുമോ, അതുപോലെ നമ്മുടെ സഹോദരിമാര് ഉമ്മമാര് പെടുമോ എന്നായിരിക്കണം ഒരു വിശ്വാസി പരിശോധിക്കേണ്ടത്. ഒരു കുടുംബം, ഒരു സമൂഹത്തിന്റെ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് ആണല്ലോ ഒരു കുടുംബം. ആ കുടുംബം നന്നാവുക എന്നുള്ളതാണല്ലോ സമൂഹം നന്നാകാനുള്ള ഒന്നാമത്തെ കാരണം. ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാ? ആ വീട്ടിലെ ഉമ്മയ്ക്കാണ്. ആ വീട്ടിലെ ഉമ്മയ്ക്കാണ്. ആ ഉമ്മയാണ് ആ വീട്ടിലെല്ലാവർക്കും കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. മാത്രമല്ല, ഒരു പിഞ്ചു കുഞ്ഞിന് ആ കുഞ്ഞിനെ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആരാ? ഉമ്മയാണ്. ഉമ്മയാണ് അല്ലെ ആ ഉമ്മ. അമ്മിഞ്ഞ പാലിന്റെ കൂടെ സുന്ദരമായ ഇസ്ലാമിന്റെ ആദർശങ്ങൾ ഓരോന്നും ഓരോന്നും ഓരോന്നുമായും ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിൽ തറപ്പിച്ചു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. സംസാരിക്കാൻ തുടങ്ങിയ ബിസ്മില്ല പറയിപ്പിക്കണമെന്ന് ആ കുട്ടീനെ കൊണ്ട് ഓരോന്നും ഓരോന്നും ഓരോന്നായി പഠിപ്പിക്കണമെന്ന്. അങ്ങനെ നല്ല രൂപത്തിൽ ഒരു തലമുറയുടെ അടിത്തറ പാകേണ്ടവരാരാ? അത് ഇസ്ലാമിക സമൂഹത്തിലെ ദീനിബോധമുള്ള സ്ത്രീകളാണ്. ആ സ്ത്രീകൾ വീട്ടിലിരുന്ന് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ ശത്രുക്കൾ എന്താ ആഗ്രഹിക്കുന്നത്? മുസ്ലിം സ്ത്രീകൾ പുറത്തേക്കിറങ്ങി സമൂഹത്തിന്റെ സന്തുലനാവസ്ഥ നശിക്കണം. മുസ്ലിം കുടുംബത്തിലുള്ള സന്തോഷാവസ്ഥ, മുസ്ലിം കുടുംബത്തിലുള്ള ആ സന്തോഷം അത് തകരണം. അത് തകരണമെങ്കിൽ എന്തു വേണം? മുസ്ലിമിന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണ് റോട്ടിലേക്ക് ഇറങ്ങണം. അത് ശത്രുവിന്റെ അജണ്ടയാണ്. ആ അജണ്ടക്ക് നമ്മൾ തന്നെ അനുകൂല ഘടകമായി വരുമ്പോൾ സ്വാഭാവികമായും അവർ ഉദ്ദേശിച്ചതെന്തോ അത് നടക്കുക തന്നെ ചെയ്യും. ഇസ്ലാമിന്റെ ഹിജാബ് മാത്രം എന്നും പത്രകോളങ്ങളിൽ ചർച്ചയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യമില്ലായ്മ, അരക്ഷിതാവസ്ഥ, പുരുഷ മേധാവിത്വം, കറുത്ത ചട്ടക്കുള്ളിൽ ഒതുക്കപ്പെട്ട മുസ്ലിമിന്റെ പെണ്ണിന്റെ സ്വാതന്ത്ര്യം എന്തൊക്കെ പറഞ്ഞ് പത്രങ്ങളും ചാനലുകളൊക്കെ ചർച്ച ചെയ്യും. എന്നാൽ അതേപോലെ വസ്ത്രം ധരിക്കുന്ന വേറെ ആളുകളുണ്ട്, അതൊന്നും ആർക്കും പ്രശ്നമല്ല. എന്താ കാരണം? മുസ്ലിം പെണ്ണിന്റെ സൗന്ദര്യം ക്യാമറ കണ്ണുകൾ കൊപ്പിയെടുക്കാൻ സാധിക്കുന്നില്ല. അതിലുള്ള അസൂയയും അതിലുള്ള വിദ്വേഷവും എന്ത് ചെയ്യുന്നു? ആ വസ്ത്രത്തിന് നേരെയുള്ള ആക്ഷേപമായി ഇറങ്ങി വരികയാണ്. അതുകൊണ്ട് തിരിച്ചറിയണം. പക്വതയോടുകൂടി ഓരോ മുസ്ലിം കുടുംബത്തിലെയും ആളുകൾ കാര്യത്തെ നോക്കിക്കാണണം. ഈ കാര്യങ്ങൾ നോക്കിക്കണ്ടിട്ടില്ല എങ്കിൽ ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങളിൽ നമ്മളും പെട്ടുപോകുമോ എന്ന് നമ്മൾ പരിശോധിക്കണം, ഗൗരവത്തിൽ പരിശോധിക്കണം അല്ലേ. തൂക്കിക്കൊല്ലണം, കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊക്കെ രഹസ്യമായും പരസ്യമായ ആളുകൾ പറയും. അതിനുള്ള കാരണങ്ങൾ ഓരോന്നുണ്ടാവുമ്പോ നമ്മൾ അതിന് കൃത്യമായി നിയമങ്ങൾ പാലിച്ച് ജീവിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ സഹായവും അവന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം, തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وصلى الله على محمد وعلى آله وصحبه وسلم. സ്നേഹമുള്ള വിശ്വാസികളെ, നമ്മൾ പറഞ്ഞു വന്നത്
മുസ്ലിം സ്ത്രീ എന്നാൽ മുസ്ലിം സ്ത്രീയുടെ ഉത്തരവാദിത്വവും ബാധ്യതകളും നിർവഹിക്കേണ്ടത് എവിടെയാണ് എന്നും ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് അവൾക്ക് കിട്ടാനിരിക്കുന്ന ഉന്നതമായ സ്വർഗത്തെക്കുറിച്ചുമുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് പറഞ്ഞത്. കൂട്ടത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പെൺകുട്ടികൾ വളർന്നു വരുന്നു എന്ന് മാതാപിതാക്കൾ ശരിക്കും മനസ്സിലാക്കണം. ഓരോ വർഷം കഴിഞ്ഞവരും കുട്ടികൾ ചെറുതാവുമല്ല വലുതാവുകയാണെന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അറിഞ്ഞ ഒരു വർത്തമാനമാണ്, ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി സ്കൂളിലെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, ശരിക്കും നമ്മൾ അറിയണം, അതിൽ അന്യജാതിയിൽപ്പെട്ടൊന്നുമല്ല, നിസ്കാരം നോമ്പൊക്കെയുള്ള വീട്ടിലുള്ള പെൺകുട്ടിയാണ്. 11:30 പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങണ കണ്ടു. പിന്നെ മകരിവിനെ ഉമ്മ അന്വേഷിക്കണ പോലും, ഉമ്മയുടെ ഉത്തരവാദിത്ത ബോധം എത്രയുണ്ട്? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അയൽപ്പക്ക വീടുകളിൽ ഉണ്ടാവും പോലും, ഇത്രേ സമയേ. നമ്മളൊക്കെ ശരിക്ക് ചിന്തിക്കേണ്ടാണ്. നമ്മുടെ വീട്ടിലേക്കൊക്കെ ഈ കരച്ചിൽ വരുമ്പോൾ നമ്മളതിന്റെ ഗൗരവം അറിയുള്ളു. ഇപ്പൊ ഒന്നും ചിന്തിക്കൂല, ആ വീട്ടിലല്ലേ എന്റെ മോളെ, എനിക്ക് 100% വിശ്വാസ എന്ന് നമ്മൾ പറയും. എന്നിട്ടോ അവനവന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോ സങ്കടം, കണ്ണീര്, കരച്ചൽ. അതില്ലാതിരിക്കാൻ കൃത്യമായി പെൺകുട്ടികൾക്ക് ദീനീയ വിദ്യാഭ്യാസം നൽകിയേ തീരൂ. അതിനേതാ മാർഗം? ആ മാർഗം തേടുക, ആ മാർഗം അന്വേഷിക്കണം. ദീനീയായ വിവരം നൽകാത്തിടത്തോളം ദുനിയാവിന്റെ എത്ര വലിയതും കൊടുത്തോ, പക്ഷേ പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ കണ്ണുനീരിന് ഒരു വില പോലും കൽപ്പിക്കാതെ അന്യന്റെ കൂടെ ഇറങ്ങിപ്പോവും. അത് മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല, അത് ഇസ്ലാമിന്റെ നാമമുള്ള ഒരുത്തനായിക്കൊള്ളണമെന്നൊന്നുമില്ല. ആരെങ്കിലും ചിരിച്ചു കാണിച്ചാൽ ഒരു പെൺകുട്ടി പോകണമെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ആ ചിരി കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കണ്ടേ? വാപ്പാക്ക് ബിസിനസിന്റെ തിരക്കാണ്, ഉമ്മയ്ക്ക് മറ്റു ചില തിരക്കുകളാണ്, മക്കളുടെ അടുത്തൊന്ന് ഇരിക്കുവാനോ സമയം ചെലവഴിക്കാനോ മാതാപിതാക്കൾക്ക് ഒരു തരിമ്പ് നേരമില്ല. പിന്നെ ഉള്ളത് എന്താണ്? രാവിലെ 7 മണിക്ക് ഓൺ ചെയ്ത് വെച്ച് രാത്രി 12 മണി 1 മണി വരെ ഇങ്ങനെ അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഒരു സംവിധാനം നമ്മുടെ വീട്ടിലുമുണ്ട് അല്ലേ? അതാ കുട്ടികൾക്കുള്ള ആശ്രയം. അത് കണ്ട് വളർന്ന് കുട്ടികൾ ആരെങ്കിലും കൂടെ അങ്ങ് ഇറങ്ങിപ്പോവും, അപ്പോഴാണ് മാതാപിതാക്കളെ കരയുക. ഇത് തൊട്ടടുത്തടുത്തൊരു സംഭവമാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. മറ്റു പല വീടുകളിലും നടന്നതായ കാര്യങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുണ്ട്. അത് പിന്നെ നമുക്ക് പ്രശ്നമല്ലാത്ത എന്താ, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ വീട്ടിലോ അല്ലാത്തോണ്ടാണ്. പത്രങ്ങളിലൂടെ അറിയുന്നത് ഏതാ, നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ അല്ല, വേറെ പല നാടുകളിലും വേറെ പല വീടുകളിലുമാണ്. പക്ഷേ പെൺകുട്ടികളിലുള്ള ഉമ്മമാരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? വീടിന്റെ ഉള്ളിൽ അടച്ചിരുന്നാൽ പോലും സുരക്ഷിതല്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ഇസ്ലാമിന്റെ ആദർശത്തിനും ഇസ്ലാമിക പഠനത്തിനുമല്ലാതെ ഒരിക്കലും നമ്മുടെ മക്കളെ നമുക്ക് സുരക്ഷിതമായ ഒരു തീരത്തെത്തിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. അൽ ഇൽമ് എന്ന് പറയുന്ന ഖുർആനും സുന്നത്തുമാകുന്ന പഠനം നേടിയെടുക്കൽ ഓരോ മുസ്ലിമിന്റെയും നിർബന്ധ ബാധ്യതയാണ്. അൽ ഇൽമ് എന്ന് പറഞ്ഞ കണക്കും സയൻസും എഞ്ചിനീയറിംഗും MBBS ഒന്നുമല്ല. അൽ ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരലോകത്ത് ഉപകാരം കിട്ടുന്ന ഖുർആനും സുന്നത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവാ. ആ അറിവ് നേടലാണ് ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധം. പരലോകത്ത് ചെല്ലുമ്പോ ഖബറിൽ വെച്ചിട്ട് ഒരൊറ്റ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ചോദ്യമില്ല. ഖുർആൻ പഠിച്ചോന്ന് ചോദിക്കും, അള്ളാഹു റസൂലിന്റെ മാർഗം പിൻപറ്റിയോന്ന് ചോദിക്കും. അപ്പൊ നമ്മളെന്താ പറയുന്നത്, സ്കൂളിൽ വിടുന്നതുകൊണ്ട് മദർസയിൽ പോകാൻ നേരമില്ലാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, നമുക്ക് തിരിച്ചു വരാൻ കഴിയണം. മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ട ഇസ്സത്ത് തിരിച്ചു കിട്ടണമെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മാർഗത്തിലൂടെ ചലിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. മാത്രമല്ല, ഇപ്പൊ ഓർമ്മപ്പെടുത്തി ചെറിയ ഓർമ്മപ്പെടുത്തി നടത്തിയ ആ സാധനം വലിച്ചെറിയ വീട്ടിൽ നിന്ന് ഒരു സംശയം വേണ്ട. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ മുറിയിലേക്ക് പ്രായം 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ കയറണമെങ്കിൽ വാതിൽ മുട്ടി എന്ത് ചെയ്യണം? അനുവാദം വാങ്ങണം അല്ലെ? ഇതറിയാത്ത ആരല്ലേ? വാപ്പയും ഉമ്മയും ഉള്ള മുറിയിലേക്ക് ഒരു ദിവസത്തിലെ 3 സമയങ്ങളിൽ ആ കുട്ടി വീട്ടിലെ ഉമ്മ പ്രസവിച്ച വാപ്പ നോക്കി വന്നിട്ട് കുട്ടി കയറണമെങ്കിൽ എന്ത് ചെയ്യണം? അനുവാദം ചോദിക്കണം. ഏതൊക്കെയാ? ഇഷ കഴിഞ്ഞുള്ള സമയം, സുബഹിക്ക് മുൻപുള്ള സമയം, അതുപോലെ ദുഹറിന് ശേഷമുള്ള വിശ്രമ സമയം. ഈ സമയത്ത് വാപ്പയും ഉമ്മയും മുറിയിലുണ്ടെങ്കിൽ 10 വയസ്സ് കഴിഞ്ഞൊരു കുട്ടി കയറണമെങ്കിൽ എന്ത് ചെയ്യണം? വാതിൽ മുട്ടി അനുവാദം ചോദിക്കണം അല്ലേ? അതിന്റെ ഉള്ളിലുള്ള സംഗതികളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താ നമ്മൾ TVയിലൂടെ കാണുന്നത്? എന്താ കാണുന്നത്?
ഈ അനുവാദം ചോദിക്കണമെന്ന് പറയ സംഗതിയുടെ നേർ ചിത്രം വാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും പേരക്കുട്ടികളും യാതൊരു ഉളുപ്പമില്ലാതെ ഈ വാക്കുപയോഗിച്ചാൽ ആരും എന്നോട് വിഷമിക്കരുത്. യാതൊരു ലജ്ജയുമില്ലാതെ ഒരു തുണിയില്ലാത്ത പെണ്ണിന്റെ പിന്നാലെ ഒരുത്തൻ ഓടുന്നത് നോക്കിക്കണ്ട് ആസ്വദിക്കുന്നു എങ്കിൽ അതല്ലേ ഇന്ന് നമ്മുടെ മുസ്ലിം വീടുകളെ പെൺകുട്ടികളെ അന്യന്റെ കൂടെ ഉറങ്ങി ഓടാൻ പ്രേരിപ്പിക്കുന്നത്? ഇവിടെ ആരാ കുട്ടീനെ പഠിപ്പിച്ചേ? ആപ്പമ്മയാണ്. ഒരു സംശയമില്ല, ഒരു സംശയമില്ല അതിന്. അതുകൊണ്ട് പിന്നീട് കരയുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ മുൻകരുതലുകൾ എടുക്കലാണ്. അതുകൊണ്ട് തീരുമാനിച്ചോ വലിച്ചോ ഈ സാധനം, വലിച്ചു പൊട്ടിച്ചു ദൂരെ അറിയാ. വാർത്ത കാണാൻ, വാർത്ത അറിഞ്ഞില്ല എന്നൊന്നും സംഭവിക്കൂല. അതിന് നമ്മുടെ വീട്ടിൽ മൂന്നാലും പത്രം വരണ്ടേ അല്ലേ? ഈ മൂത്രം ഒഴിക്കണമെങ്കിൽ എന്ത് വേണം, നിസ്കരിക്കണം എന്ത് വേണം, വാർത്ത വരണം. ആ കോലച്ചിലേക്ക് മാറുകയാണ് നമ്മൾ. ഒരിക്കലും പാടില്ല, പാടില്ല. അത്തരം അശ്ലീലങ്ങൾ കാണുവാനോ അത് ആസ്വദിക്കുവാനോ യാതൊരു അനുവാദവും മുസ്ലിം സമൂഹത്തിനില്ല, അത് ഏത് വിഭാഗം ആയിക്കോട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ പുരോഗതിയും ഉന്നമനവും പരലോകത്തേക്കുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ദീനിയായ അറിവ് നൽകിയേ പറ്റൂ. അതിനേതാ മാർഗം? നമ്മളത് അന്വേഷിക്കുക, അത് കണ്ടെത്തുക. ദുനിയാവിന്റെ വിദ്യാഭ്യാസം ആവശ്യത്തിന് അവിടെ ദീനൊക്കെ നിലനിർത്തി നേടിയെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ അവിടെ ആക്കുക. അതല്ലാതെ മുട്ടിന് താഴേക്കുള്ള ഭാഗം മറച്ചാൽ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും, കഴുത്തു മറച്ചാൽ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും, അല്ലെ? കൈക്ക് താഴേക്കുള്ള ഭാഗം മറച്ചാൽ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും അല്ലേ? അങ്ങനെയുള്ള സ്കൂളിലേ എന്റെ മോനെ വിടും. കാരണം അവിടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം. കാല ആളുകൾ കണ്ടാലും വയറാളുകൾ കണ്ടാലും കഴുത്ത ആളുകൾ കണ്ടാലും എന്റെ പെൺകുട്ടി വളർന്നു വലുതായത് ആര് കണ്ടാലും കുഴപ്പമില്ല, പക്ഷേ പത്താം ക്ലാസ്സിൽ അല്ലേ എ പ്ലസ് കേടണം. ഈ വൃത്തികെട്ട ചിന്താഗതി മുസ്ലിം സമൂഹത്തിൽപ്പെട്ട നമ്മൾ മാറ്റിയെടുത്തിട്ടില്ല എങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പരിശോധിക്കണം നമ്മൾ. അതുകൊണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ഭയാനകമായ രംഗങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പരിശോധിക്കുക. അതുകൊണ്ട് ഖുർആനിലൂടെ അള്ളാഹിനെയും റസൂലിനെയും ഇസ്ലാമിന്റെ ഇജ്ജത്ത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അതിലൂടെ വരും തലമുറയെ നമുക്ക് കൈപിടിച്ച് നല്ല മാതൃകാ സമൂഹത്തിലെ അംഗങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതിന് പരിശ്രമിക്കുക, അതിന് റബ്ബിനോട് ദുആ ചെയ്യുക. അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.